നമസ്തേ, ഞാൻ ശ്രീജിത. നാഷണൽ ന്യൂസ് അറ്റ് നയനിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ കൊറോണ വാക്സിൻ പരീക്ഷണം പുരോഗമിക്കുന്നു. അടുത്ത വർഷം ആദ്യം തന്നെ വാക്സിൻ പുറത്തിറങ്ങുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകേണ്ടവരുടെ പട്ടിക കേന്ദ്ര സർക്കാർ തയ്യാറാക്കുകയാണ്. ഭാരത് ബയോടെക്കിന്റെ കോവാക്സിൻ ഫെബ്രുവരിയിൽ പുറത്തിറങ്ങുമെന്ന റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ നടപടികൾ വേഗത്തിലാക്കിയത്. ആദ്യഘട്ടത്തിൽ 30 കോടി ആളുകൾക്ക് വാക്സിൻ നൽകാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി വാക്സിൻ സ്വീകരിക്കുന്നവരെ 4 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ കരുത്ത് വാനോളം ഉയർത്താൻ ISRO ആദ്യ റഡാർ ഇമേജിംഗ് ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും 3:10 കൂടിയാണ് ഉപഗ്രഹം വിക്ഷേപിച്ചത്. പ്രതികൂല കാലാവസ്ഥയ്ക്കിടെയായിരുന്നു വിക്ഷേപണം. PSLV-C49 റോക്കറ്റിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച EOS-01 സിന്തറ്റിക് അപ്രേച്ചർ റഡാറുമാണ് വിജയകരമായി വിക്ഷേപിച്ചത്. ഇന്ത്യൻ നിർമ്മിത ഉപഗ്രഹത്തിനൊപ്പം 9 വിദേശ ഉപഗ്രഹങ്ങളും വിക്ഷേപിച്ചിട്ടുണ്ട്. ഉപഗ്രഹ വിക്ഷേപണത്തിനായുള്ള കൗണ്ട് ഡൗൺ കഴിഞ്ഞ ദിവസം ഉച്ചയോടെ തന്നെ ആരംഭിച്ചിരുന്നു. എന്നാൽ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഇന്ന് ഉച്ചയോടെ കൗണ്ട് ഡൗൺ നിർത്തിവെച്ചു. പിന്നീട് 5 മിനിറ്റിന് ശേഷമായിരുന്നു ഉപഗ്രഹം വിക്ഷേപിച്ചത്. ബീഹാറിൽ 3ാം ഘട്ട നിയമസഭാ തിരഞ്ഞെടുപ്പ് അവസാനിച്ചു. 78 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് ഇന്ന് നടന്നത്. 1204 സ്ഥാനാർത്ഥികൾ ഇന്ന് ജനവിധി തേടി. തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ജനതാദളിന്റെ 46 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. ലോക് ജനശക്തി പാർട്ടിയുടെ 42 സ്ഥാനാർത്ഥികളും ജനതാദൾ യുണൈറ്റഡിന്റെ 37 പേരും BJPയുടെ 35 കോൺഗ്രസിന്റെ 25 പേരും ഇന്ന് ജനവിധി തേടി. മന്ത്രിസഭയിലുണ്ടായിരുന്ന 8 പേർ ഇന്ന് മത്സരരംഗത്തുണ്ടായിരുന്നു. ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെക്കെതിരായ വിവാദ ട്വീറ്റിൽ ഖേദം പ്രകടിപ്പിച്ച സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ. മധ്യപ്രദേശ് സർക്കാർ ചീഫ് ജസ്റ്റിസിന് പ്രത്യേക ഹെലികോപ്റ്റർ അനുവദിച്ചതിനെക്കുറിച്ചുള്ള തന്റെ ട്വീറ്റ് തെറ്റായി പോയെന്ന് പ്രശാന്ത് ഭൂഷൺ ട്വിറ്ററിൽ കുറിച്ചു. ഒക്ടോബർ 21 പ്രശാന്ത് ഭൂഷൺ ചീഫ് ജസ്റ്റിസിനെതിരെ ട്വീറ്റ് ചെയ്തത്. മധ്യപ്രദേശിലെ MLA മാരുടെ അയോഗ്യതാ കേസ് വിധി പറയാനിരിക്കെയാണ് കൻഹ ദേശീയ പാർക്ക് സന്ദർശിക്കാൻ ചീഫ് ജസ്റ്റിസ് സർക്കാർ അനുവദിച്ച പ്രത്യേക ഹെലികോപ്റ്റർ ഉപയോഗിച്ചതെന്നായിരുന്നു പ്രശാന്ത് ഭൂഷന്റെ ട്വീറ്റ്. ട്വീറ്റ് ദേശീയ തലത്തിൽ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കിയിരുന്നു. രാജ്യത്തെ വിമുക്ത ഭടന്മാരടക്കമുള്ള എല്ലാ സൈനികർക്കും അഭിവാദ്യം അർപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതി നടപ്പാക്കിയതിന്റെ 5ാം വാർഷിക ദിനത്തിലാണ് പ്രധാനമന്ത്രി സൈനികർക്ക് നന്ദി പറഞ്ഞത്. 5 വർഷം മുൻപാണ് ഇന്ത്യ സൈനികരുടെ ക്ഷേമത്തിനായുള്ള ചരിത്രപരമായ ചുവടുവയ്പ് നടത്തിയത്. OROP പ്രതീക്ഷാ നിർഭരമായ മുഹൂർത്തമാണ്. ദശകങ്ങളായുള്ള സൈനികരുടെ കാത്തിരിപ്പിനാണ് വിരാമമായത്. എല്ലാ വിമുക്ത ഭടന്മാരുടെയും ധീരമായ രാജ്യസേവനത്തിന് മുന്നിൽ നമിക്കുന്നുവെന്നും നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു. ഇതുവരെ 42,700 കോടി രൂപയാണ് സൈനികരുടെ ക്ഷേമ പെൻഷനായി കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. ജമ്മുകശ്മീർ മേഖലയിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുമെന്ന പ്രകോപനപരമായ പ്രസംഗവുമായി നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള. കശ്മീരിലെ യുവാക്കൾ നിരാശരാണെന്നും അവർ വീണ്ടും ആയുധം കൈയിലേന്തുമെന്നും ഒമർ പ്രസംഗത്തിൽ മുന്നറിയിപ്പ് നൽകി. കേന്ദ്ര സർക്കാരിന്റെ ജമ്മുകശ്മീർ നയം തെറ്റായ രീതിയിലാണ്. 2012 മുതൽ 2014 വരെ കശ്മീരിലെ ഒരു യുവാവ് പോലും ആയുധം കൈയിലേന്തിയിരുന്നില്ല. അന്ന് 10 വർഷം കൊണ്ട് ഭീകരരായി മാറിയ കണക്കിനേക്കാൾ കൂടുതലാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ സംഭവിച്ചിരിക്കുന്നതെന്നും ഒമർ വ്യക്തമാക്കി. തവസിനെ അകറ്റി വെളിച്ചത്തെ വരവേൽക്കാനൊരുങ്ങി രാമജന്മഭൂമി. ഇക്കുറി ദീപാവലിക്ക് 5 ലക്ഷം മൺചിരാതുകളാണ് രാമജന്മഭൂമിയിൽ തെളിയുക. പ്രൗഢഗംഭീരമായ ആഘോഷങ്ങൾക്കാണ് ഈ വർഷം അയോധ്യ വേദിയാകുന്നതെന്ന് UP ടൂറിസം മന്ത്രി നീൽകാന്ത് തിവാരി പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ ഇത്തവണത്തെ ദീപാവലി ആഘോഷത്തിൽ പങ്കെടുക്കാൻ രാമജന്മഭൂമിയിലെത്തും. 500 വർഷത്തിന് ശേഷം ഇതാദ്യമായി രാമജന്മഭൂമി ക്ഷേത്രഭൂമിയിൽ ഒരു വലിയ ദീപാവലി ആഘോഷമാണ് യോഗി സർക്കാർ ഒരുക്കുന്നതെന്നും നീൽകാന്ത് തിവാരി അറിയിച്ചു. മുൻ നയതന്ത്രജ്ഞൻ യശ്വർദ്ധൻ കുമാർ സിൻഹ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്താണ് അദ്ദേഹം ഔദ്യോഗികമായി ചുമതലയേറ്റത്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യ വിവരാവകാശ കമ്മീഷണറായി സിൻഹ ചുമതലയേറ്റ വിവരം രാഷ്ട്രപതി ഭവൻ പ്രസ്താവനയിലൂടെയാണ് അറിയിച്ചത്. അടുത്ത 3 വർഷം സിൻഹ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി തുടരും. മുഖ്യ വിവരാവകാശ കമ്മീഷണറായിരുന്ന ബിമൽ ജുൽക്ക വിരമിച്ച ഒഴിവിലേക്കാണ് സിൻഹയെ നിയമിച്ചിരിക്കുന്നത്. ജൽശക്തി മിഷന്റെ നാഷണൽ വാട്ടർ അവാർഡ് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ വർഷത്തെ നാഷണൽ വാട്ടർ അവാർഡ് 1ാം സ്ഥാനക്കാരായി തമിഴ്നാട് സ്വന്തമാക്കിയെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. നവംബർ 11-12 തീയതികളിലായി നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം വിതരണം ചെയ്യും. ജലസേചന പദ്ധതികളായ ചെക്ക് ഡാമുകൾ, മൈക്രോ ഇറിഗേഷനു കീഴിലെ പ്രകടനം, ജലസേചനത്തിലെ വർധനവ്, മഴവെള്ള സംഭരണം, വാട്ടർ അക്കൗണ്ടിംഗ്, ഓഡിറ്റിംഗ് എന്നിവയുടെ നിലവാരം തുടങ്ങി വിവിധ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് മന്ത്രാലയം അവാർഡ് നൽകുന്നത്. നാഷണൽ ന്യൂസ് 9 പൂർണ്ണമാകുന്നു. നന്ദി, നമസ്തേ.